അവർക്ക് വിളിക്കാം ഈശോയേ. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് നേരെ ഇരിക്കാം. കർത്താവ് ഇന്ന് നമ്മോട് വചനത്തിലൂടെ, വചനത്തെ കുറിച്ച് തന്നെ സംസാരിക്കാം. അഗ്നി പോലെയായ വചനം, കൂടം പോലെയായ വചനം, എന്നെ വിശുദ്ധീകരിക്കുന്ന വചനം. എനിക്ക് ഒരു പുതിയ ഹൃദയം തരുന്ന വചനം, ഈശോയുടെ വചനം എന്നെ പുതിയ സൃഷ്ടിയാക്കുന്നു. ഈശോയുടെ വചനം എന്നെ പുതിയ സൃഷ്ടിയാക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുക്കാം. നിരന്തരം വചനം കേട്ട്, വചനം കേട്ട്, വചനം കേട്ട്, വചനം വായിച്ച്, വചനം ധ്യാനിച്ച് നമ്മൾ പുതിയ സൃഷ്ടിയായി മാറുകയാണ്. ഈശോയുടെ വചനം എന്നെ പുതിയ സൃഷ്ടിയാക്കുന്നു. ഈശോയുടെ വചനം എന്നെ പുതിയ സൃഷ്ടിയാക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കും. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വയ്ക്കാം. കർത്താവ് അനേകരെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അനേക നാളുകളായിട്ടുള്ള ഒരു തലവേദന കർത്താവ് ഇപ്പോൾ ഒരു സഹോദരിയുടെ തലയുടെ ഇടതുഭാഗത്ത്, നെറ്റിയുടെ മുകൾ ഭാഗത്തായിട്ടുള്ള വേദന കർത്താവ് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നട്ടെല്ല് കൊഴിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഭാരം അഞ്ചോ പേർക്ക് കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുക്കാം. ഈശോയുടെ വചനം എന്നെ പുതിയ സൃഷ്ടിയാക്കുന്നു. മനസ്സിൽ ആവർത്തിച്ച് പറയാം, ഈശോയുടെ വചനം എന്നെ പുതിയ സൃഷ്ടിയാക്കുന്നു. 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 ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കർത്താവിന്റെ കരുണ, കർത്താവിന്റെ കൃപ അവിടുത്തെ മക്കളുടെ മേൽ വർഷിക്കപ്പെടും. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെയുള്ള രോഗപീഠകൾ, അസ്വസ്ഥതകൾ യേശുനാമത്തിൽ നീങ്ങിപ്പോകും. വലിയ വിശ്വാസ ചൈതന്യം ഉണ്ടാകും. അനേകരെ വചനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അനേകർക്ക് കൃപ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരെ പ്രാർത്ഥനയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വിജാതിയർക്ക് കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. വലിയ അളവിൽ വചനം എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടും. ഇതുവരെ ഈശോയെ അറിഞ്ഞിട്ടില്ലാത്തവരോട്, ഇതുവരെ ഈശോയെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരോട് വചനം പ്രഘോഷിക്കപ്പെടും. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. എവിടെയൊക്കെ വചനം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ വചനം അഗ്നിയായി പാറയെ തകർക്കുന്ന കൂടമായി പ്രവർത്തിക്കുന്നു. ചില അന്ധവിശ്വാസങ്ങളുടെ, അബദ്ധധാരണകളുടെ കട്ടകളുടെ ഇന്ന് ദൈവത്തിന് നിരക്കാത്ത ചില ജീവിത രീതികളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കൃപ ലഭിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോയുടെ വചനം എന്നെ പുതിയ സൃഷ്ടിയാക്കുന്നു. എന്റെ ബന്ധങ്ങളിൽ ഞാനൊരു പുതിയ വ്യക്തിയായി മാറുന്നു. എന്റെ സംഭാഷണങ്ങളിൽ ഞാനൊരു പുതിയ വ്യക്തിയായി മാറുന്നു. എന്റെ സംഭാഷണത്തിന്റെ രീതിയും ശൈലിയും വചനത്തിനനുസൃതമായി രൂപാന്തരപ്പെടും. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോയുടെ വചനം എന്നെ പുതിയ സൃഷ്ടിയാക്കുന്നു. പുതിയ രീതിയിൽ ചിന്തിക്കാൻ,
പുതിയ രീതിയിൽ കാണാൻ, ഈശോയുടെ രീതിയിൽ ചിന്തിക്കാൻ, ഈശോയുടെ കണ്ണുകളിലൂടെ കാണാൻ, ഈശോയുടെ കാതുകളിലൂടെ കേൾക്കാൻ എനിക്ക് കൃപ ലഭിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. വലിയൊരു അഭിഷേകം ഈ ക്രിസ്തുമസിന്റെ ഈ നാളുകളിൽ, ഒരുക്കമായിട്ടുള്ള ഈ നാളുകളിൽ കർത്താവ് നമുക്ക് തരുന്നു. ഈശോയുടെ വചനം എന്നെ പുതിയ സൃഷ്ടിയാക്കുക. വലിയ ആന്തരികമായ സമാധാനം കർത്താവ് തന്റെ മക്കളുടെ മേൽ വർഷിക്കും. വലിയ ആത്മീയമായ ഉണർവ്, ചിന്തകളെയും ധാരണകളെയും അതിലംഘിക്കുന്ന ഒരു ഉണർവ്, ഒരു സമാധാനം ആത്മാവിലേക്ക് ഒഴുകിയെത്തും. പൈശാചിക പീഡകൾ, അന്ധകാര ശക്തികളുടെ ആക്രമണങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകും. ഏകാഗ്രതയുള്ള ഹൃദയത്തോടെ കർത്താവിനെ ധ്യാനിക്കാൻ, വചനം വായിക്കാൻ, വചനം പഠിക്കാൻ, ഭവനങ്ങളിൽ ഭവനത്തിലായിരിക്കുമ്പോ വചനം കേൾക്കാൻ, പഠിക്കാൻ, വായിക്കാൻ, ഉറക്കെ വായിക്കാൻ, വ്യക്തിപരമായി വായിക്കാൻ കർത്താവ് കൃപ തരും. ഈശോയുടെ വചനം എന്നെ പുതിയ സൃഷ്ടിയാക്കുക. അടുത്തിരിക്കുന്ന രണ്ടു പേർക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ നമുക്ക് ആവർത്തിച്ച് പറയാം, ഈശോയുടെ വചനം എന്നെ പുതിയ സൃഷ്ടിയാക്കുന്നു. 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 സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ പ്രത്യേകമായി സമർപ്പിക്കും. കർത്താവ് രണ്ട് കുടുംബങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ പ്രത്യേകമായി നൽകി അനുഗ്രഹിക്കുന്നു. അടുത്ത ക്രിസ്തുമസിന് മുൻപ് കുഞ്ഞിനെയുമായി വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു. വന്ധ്യമായ ഉദരം യേശുനാമത്തിൽ ഇതാ ഫലദായകമായി മാറുന്നു. ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജനിച്ച കുഞ്ഞുങ്ങളെ, കൈക്കുഞ്ഞുങ്ങളെ, NIC-യിലുള്ള കുഞ്ഞുങ്ങളെ, ഓട്ടിസം ബാധിച്ച, ഡൗൺ സിൻഡ്രമുള്ള, കഴുത്തുറക്കാത്ത കുഞ്ഞുങ്ങളെ, പ്രീമെച്ചറായി ജനിച്ച കുഞ്ഞുങ്ങളെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ന്യൂമോണിയ ബാധിച്ചൊരു കുഞ്ഞിനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹാർട്ടിന് വാൽവുള്ള, വാൽവിന് ദ്വാരമുള്ള ഒരു കുഞ്ഞിനെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാൽവിന്റെ ദ്വാരം യേശുനാമത്തിൽ അടയാനിടയാകട്ടെ. കുടല് ഒട്ടിപ്പോയ ഒരു കുഞ്ഞിനെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവേ സ്തോത്ര. ശ്വാസകോശത്തിൽ മുഴകളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്രെയിൻ ട്യൂമർ ഉള്ളവരെ സമർപ്പിക്കുന്നു. വിദ്യാർത്ഥികളെ സമർപ്പിക്കുന്നു. യേശുവേ മക്കളെ കുറിച്ചുള്ള ആകുലതകളിലൂടെ കടന്നുപോകുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. വിടുതൽ നേടട്ടെ. അന്ധകാരം യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹാലേലുയാ, ഹാലേലുയാ. യേശുവേ സ്തോത്ര. ഈശോയുടെ വചനത്താൽ എല്ലാ ദൈവമക്കളും പുതിയ സൃഷ്ടിയായി രൂപപ്പെടട്ടെ. ഹാലേലു. ഈശോയുടെ വചനം എന്നെ പുതിയ സൃഷ്ടിയാക്കുന്നു. വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം. ജോലിയുടെ തടസ്സങ്ങൾ മാറട്ടെ.
പരീക്ഷ എഴുതാനുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയേ, സ്തോത്രം. കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഒഴുകിയിറങ്ങട്ടെ. ഭവന നിർമ്മാണത്തിൻ്റെ നിയോഗമുള്ളവരെ സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയും വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നു കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. മദ്യാസക്തിയുള്ളവരെ സമർപ്പിക്കുന്നു. മദ്യപാനം മൂലം തകർന്നുപോയ കുടുംബങ്ങൾ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമിതമായ മദ്യപാനം ഉണ്ടാവുകയും പിന്നീട് ആ മദ്യപാനം തന്നെ ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്ത ഒരു കുടുംബനാഥനെ കുറിച്ചുള്ള വേദനിക്കുന്ന ഓർമ്മകളുമായി കഴിയുന്ന ഒരു കുടുംബത്തെ കർത്താവ് ആ വേദനയിൽ നിന്ന് സമാശ്വാസം നൽകി മോചിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ പ്രതീക്ഷിതമായി മരണപ്പെട്ടത് മൂലമുള്ള വേദനയിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ ഭവനങ്ങളിലായിരുന്നുകൊണ്ട്, ആശുപത്രിയിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഈ ആലയത്തിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാ തരത്തിലുള്ള സുഖലോലുപതകളിൽ നിന്നും മദ്യാസക്തിയിൽ നിന്നും അങ്ങയുടെ ഈ മക്കളെ പൂർണ്ണമായി മോചിപ്പിക്കണമേ. ഒരു തുള്ളി മദ്യം പോലും വിളമ്പുകയോ കഴിക്കുകയോ ചെയ്യാത്ത ക്രിസ്തുമസ് ആയി ഈ മക്കളുടെ കുടുംബങ്ങളിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ അഭിഷേകം കർത്താവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവേ, സ്തോത്രം. വിലായിൽ വെച്ച് ധമ്മത്രേശയുടെ മധ്യസ്ഥതയെ പ്രത്യേകമായി പ്രാർത്ഥനാ ചൈതന്യ കുടുംബങ്ങൾ ഉണ്ടാകട്ടെ. വിജാതീയരിലേക്ക് സുവിശേഷം വലിയ അളവിൽ പ്രഘോഷിക്കപ്പെടട്ടെ. കർത്താവെ, അങ്ങേ അറിയാത്തവർ അങ്ങേ അറിയുന്നതിനുള്ള കൃപ, അങ്ങേ അറിയാത്തവർക്ക് അങ്ങയുടെ ഈ ആലയത്തിലേക്ക് വന്ന് അങ്ങേ അറിയുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഉള്ള കൃപ സമൃദ്ധമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സുവിശേഷ വേല ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിഷണറി പ്രവർത്തനം നടത്തുന്നവരെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം. ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപത്തോട് ചേർത്ത് കെട്ടിയിട്ടിരുന്ന അനേകായിരം മക്കളുടെ പ്രാർത്ഥനകളെ, ഓരോ ആഴ്ചയും അവിടെ സമർപ്പിക്കപ്പെടുന്ന അനേകം മക്കളുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ, സമീപസ്ഥരായിരിക്കുന്നവരെ, വിദൂരസ്ഥിലായിരിക്കുന്നവരെ, അന്യ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും ആയിരിക്കുന്നവരെ, വിദേശങ്ങളിൽ പഠിക്കാനും ജോലിക്കും പോയിട്ടുള്ളവരെ, അവരുടെ പഠനത്തിൻ്റെയും ജോലിയുടെയും മേഖലകളെ, ഇസയുടെ കാര്യങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ദേശത്ത് ജോലിക്ക് പോകാൻ, പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ മാറട്ടെ, ദിനങ്ങൾ അഴിയട്ടെ. ഭവന നിർമ്മാണത്തിൻ്റെ നിയോഗങ്ങളുള്ളവരെ, കടബാധ്യതകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ, വസ്തു ഇടപാട് നടത്താൻ ആഗ്രഹിക്കുന്നവർ ഈശോയെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളിലേക്ക് സമാധാനം പെരുമഴയായി പെയ്യട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയിൽ വന്നു നിറഞ്ഞതുപോലെ ഇന്ന് ഈ മക്കളുടെ മേൽ വന്നു നിറയണമേ. വരൂ, വരൂ, വരൂ. പരിശുദ്ധാത്മാവേ, ഈശോയെ, വചനമെഴുതിയ ആത്മാവേ, വെളിപാടിന്റെ ആത്മാവേ, ഞങ്ങളിൽ വന്നു നിറയുകയും ഞങ്ങളിൽ നിന്ന് ഈശോ വളരുന്നതിന്, ഈശോയെ, അങ്ങ് ഞങ്ങളിൽ വളരുന്നതിന് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ശക്തി നൽകുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതിന്റെ ശക്തി നിന്നിൽ ആവശ്യിക്കും. ഇതിൽ നിന്ന് ജനിക്കാനിരിക്കുന്നവർ ദൈവപുത്രൻ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. ഈശോയേ, അങ്ങ് ഞങ്ങളിൽ വളരുന്ന ഒരു സമയമായി സമയത്തെ മാറ്റണമേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിക്കുകയും ചെയ്യാം. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങിയതുപോലെ ഇന്ന് ഈ മക്കളുടെ മേൽ, നമ്മുടെ മേൽ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഉണ്ടാകാൻ ആഗ്രഹിച്ച കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിക്കട്ടെ. മനസ്സുരുകി വിളിക്കട്ടെ. ക്രിസ്തു വളരട്ടെ. ആത്മചൈതന്യം നിറയട്ടെ. കത്തിപ്പടരട്ടെ. ഇരുവശങ്ങളിലേയും കരമടിച്ച
തിന്മകളെ എടുത്തു മാറ്റണമേ. മുള്ളുകളും മുൾപടർപ്പുകളും അഗ്നിയിൽ എരിയട്ടെ. വചനം എഴുതിയ ആത്മാവേ, വാഗ്ദാനത്തിൻ ആത്മാവേ, വെളിപാടിൻ്റെ ആത്മാവേ, കത്തിപ്പടരണമേ. വചനം എഴുതിയ ആത്മാവേ, വാഗ്ദാനത്തിൻ ആത്മാവേ, വെളിപാടിൻ്റെ ആത്മാവേ, ആത്മാവേ, ഫലങ്ങൾ നൽകും ആത്മാവേ, ദാനങ്ങളേകും ആത്മാവേ, കത്തിപ്പടരണമേ. വരങ്ങൾ നൽകും ആത്മാവേ, ഫലങ്ങൾ നൽകും ആത്മാവേ, ദാനങ്ങളേകും ആത്മാവേ, യേശുനാമത്തിൽ രോഗപീഠങ്ങൾ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ അഭിഷേകം 10,000 മടങ്ങായി വർദ്ധിക്കട്ടെ. യേശുനാമത്തിൽ പുതിയ ഹൃദയമുണ്ടാകട്ടെ. യേശുനാമത്തിൽ ക്രിസ്തു സാന്നിധ്യം അനുഭവിക്കട്ടെ. ദൈവ സാന്നിധ്യത്തിലേക്ക് ഹൃദയമുണരട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ജയം നൽകും ആത്മാവേ,
വിശുദ്ധി നൽകും ആത്മാവേ, സഭയെ നയിക്കും ആത്മാവേ, കത്തിപ്പടരണമേ. വിജയം നൽകും ആത്മാവേ, വിശുദ്ധി നൽകും ആത്മാവേ, സഭയെ നയിക്കും ആത്മാവേ, കത്തിപ്പടരണമേ. വിജയം നൽകും ആത്മാവേ, വിശുദ്ധി നൽകും ആത്മാവേ, സഭയെ നയിക്കും ആത്മാവേ, കത്തിപ്പടരണമേ. വിജയം നൽകും ആത്മാവേ, വിശുദ്ധി നൽകും ആത്മാവേ, സഭയെ നയിക്കും ആത്മാവേ, കത്തിപ്പടരണമേ. അഭിഷേകം, ക്രിസ്തുമസ് കാലത്തിന്റെ അഭിഷേകം, അങ്ങയുടെ ജന്മദിനത്തിന്റെ അഭിഷേകം അങ്ങയുടെ മക്കളുടെ മേൽ വർഷിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകം നൽകണമേ അങ്ങേശ്വരേ. ക്രിസ്തുമസ് സമ്മാനങ്ങൾ കൊണ്ട് അങ്ങയുടെ മക്കളെ സമ്പന്നരാക്കണമേ. അങ്ങയുടെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് അങ്ങയുടെ മക്കൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം അങ്ങിപ്പോൾ വർഷിക്കണമേ. സ്വർഗം തുറന്ന് കൃപ വർഷിക്കണമേ, സമ്മാനങ്ങൾ വർഷിക്കണമേ, സമാധാനം വർഷിക്കണമേ. ഈശോയേ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ അങ്ങയുടെ മക്കൾക്ക് കൃപ നൽകണമേ. ഈശോയേ, ഈശോയേ, കൃപ വർഷിക്കണമേ, ശക്തി വർഷിക്കണമേ. ഈശോയെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ഹൃദയം തുറക്കപ്പെടട്ടെ, ആത്മനിർവൃതി ഉണ്ടാകട്ടെ, ആത്മീയമായ ആനന്ദമുണ്ടാകട്ടെ, ആത്മീയമായ ഉണർവുണ്ടാകട്ടെ. പാപത്തിന്റെ മേഖലകൾ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഈശോയേ, കൃപയേകട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ, സ്നേഹം വർദ്ധിക്കട്ടെ, ഹൃദയത്തിൽ ആനന്ദം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ, മനസ്സുരുകി വിളിക്കട്ടെ, സംഘവർത്തി വിളിക്കട്ടെ. ഈശോയേ, ദേശം മുഴുവൻ ഉണർത്തട്ടെ, ലോകം മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഈശോയ അഭിവന്യ പിതാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, വൈദികരെയും സന്യസ്തരെയും സമർപ്പിക്കുന്നു, അൽമായിനെ സമർപ്പിക്കുന്നു, നാനാജാതി മതസ്ഥരായ കർത്താവിന്റെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ആത്മീയ കൂട്ടായ്മയുണ്ടാകട്ടെ, ശക്തി വളരട്ടെ. ശാന്തി വരെ ഉണ്ടാകട്ടെ, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ഈശോയേ, ശുശ്രൂഷ വരെ ഉണ്ടാകട്ടെ. ഈശോയേ,